Hi friends, ellavarkum njangala pudiyoru video like swagatham. Pinne innatha video nu parnali oru variety chedichetti engane perayil undaka annalla ende korchu karyangalanu njangal indu video lude kaanikkunnathu. Appo namukku da ee chedichetti undaka vandite oru pipe murikkanam. Adinu vandite njangal da 2.5 inchinte pipe aanu ivada select cheyittullathu. Pinne adu mathramalla ee pipe namukku da pagudi murikkanam. Pagudi nu parnali oru kasnam valudum oru kasnam cherudum. Adayathu oru mukka kasnam oru kaa kasnam annalla nilayilanu ee pipe ivada murichittullathu. പിന്നെ പൈപ്പ് മുറിക്കാൻ വേണ്ടി നമുക്ക് മെഷീനൊക്കെ ഉപയോഗിക്കുക. അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടു. പിന്നെ ഈ ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ തേപ്പിൻ്റെ പൊടി ഒരു ചട്ടി, അതേപോലെ ഞങ്ങളിതാ 3 കിലോ സിമെൻറ്റും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബാത്റൂമിൻ്റെ ഒക്കെ ഫ്ലോർ ടൈൽ, അതായത് 1:1 ഒരു 2 ടൈൽ, പിന്നെ ഇതാ ബൈക്കിൻ്റെ എൻജിൻ ഓയിൽ പഴയത് കുറച്ചുണ്ടായാൽ മതി. അതിന് പകരം നമുക്കിതാ വെളിച്ചെണ്ണൊക്കെ ഉപയോഗിക്കട്ടോ. ഇതാ നിങ്ങൾ കണ്ടില്ലേ കുറച്ച് ഓയിൽ, അത് നമ്മൾ ഈ ബൈക്കിൻ്റെ ഓയിലൊക്കെ മാറ്റണ കടയിൽ പോയിക്കാണെങ്കിൽ നമുക്ക് പഴയ ഓയിൽ കിട്ടും. അപ്പം അതെടുത്താൽ മതി. അപ്പം ഞങ്ങളിതാ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ചട്ടകം തേപ്പിൻ്റെ പൊടിക്കുതാ നമ്മൾ എത്ര ചട്ടകം ഇടുന്നുണ്ടെന്ന് കാണിച്ചു തരാം. അതായത് 3 ചട്ടകം സിമെൻറ്റ് ഇട്ടാണ്. അതെന്താ സംഭവം എന്നറിയോ? ഒന്ന് സ്ട്രോങ് ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട്, വെറൈറ്റി ചെടിച്ചട്ടികളൊക്കെ അല്ലേ, അപ്പം പെട്ടെന്ന് പൊട്ടി പോകേണ്ട വെച്ചിട്ട് നമ്മൾ സ്ട്രോങ് ആക്കിയതാണ്. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. ഇപ്പം നമ്മളിതാ കുമ്മായൊക്കെ മറിച്ച് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പണി എന്താ വെച്ചാൽ, ഈ 1:1, അതായത് 1 സ്ക്വയർ ഫീറ്റിൻ്റെ സ്ക്വയർ ടൈൽ എടുക്കുക. അതെടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അതുമേൽ കുറച്ച് ഓയിൽ ഉറ്റിക്കണേ. എന്നിട്ട് ആ ഓയിൽ ഇതുപോലെ പാരുന്നതിൻ്റെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് കറക്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അതേ സിമെൻറ്റ് അതുമേലെ ഒട്ടി പുടിക്കാതെക്കാനാണ് നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളെന്താ വേണ്ടിച്ചാൽ, ഇതുപോലെ മിനിമം, അതായത് നമുക്ക് ചെറിയൊരു 2 സെൻറ്റെങ്കിലും കനം കിട്ടുന്ന കോലത്തിൽ നിങ്ങൾ ഐഡിയ കണ്ടാൽ മതി. അപ്പോൾ ഞങ്ങൾ എങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ആദ്യം ഇതുപോലൊക്കെ ഒന്ന് പരത്തിയതിൻ്റെ ശേഷം, ഇവിടെ സൈറ്റിൽ സെൻറ്ററിങ്ങാരെ ചെറിയൊരു പലകൻ്റെ കഷ്ണം ഉണ്ട്. ഇനി ആ പലകൻ്റെ കഷ്ണം കണ്ടോ, മാർബോണൈറ്റുമേലാണ് നമ്മൾ ആ ടൈൽ വെച്ചിട്ടുള്ളത്. ടൈലിൻ്റെ മുകളിലാണ് കുമ്മായം പരത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ കുമ്മായ ടൈലിനോട് ചേർത്ത് വെച്ച് കണ്ട പലകൻ്റെ ടോപ്പ് ലെവലിന് കറക്റ്റാക്കിയിട്ട് കുമ്മായം പരത്തുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് കറക്റ്റ് എന്ത് ചെയ്യാം, ഒരേ ഹൈറ്റിൽ സാധനം കിട്ടുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് പല ഐഡിയ ഉപയോഗിക്കട്ടോ. നമ്മൾ ഒരു ക്രിയേറ്റിവിറ്റി കാണിച്ചു തരാമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയും ഞങ്ങളെ മോഡലിനെ തിരഞ്ഞെടുക്കണം എന്നില്ല. പക്ഷെ നമ്മളെന്താ പറയുക, നമ്മൾ ഇങ്ങനത്തെ ഒരു മോഡൽ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയകൾ ഇതിൽ നിന്നുണ്ടാവും. അതിനോണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം എടുക്കണേ ആ 1:1 സ്ക്വയറിൽ അതുപോലെ നമ്മൾ സിമെൻറ്റ് ഇട്ടുകൊണ്ടൊന്ന് സ്ക്വയറാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ സാധനം, ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് ഐഡിയകൾ വേറെ ഉണ്ട്. അത് ഇനി വരുന്ന വീഡിയോയിലൊക്കെ കാണിച്ചു തരാം. അപ്പോൾ കണ്ടോ, ഒന്ന് ഏകദേശം ആ ടൈൽസിന് കറക്റ്റാക്കിയിട്ട് നമ്മളിതാ കുമ്മായം ഒന്ന് നനവൊക്കെ പോയതിന് ശേഷം കറക്റ്റ് ഷേപ്പാക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പേപ്പർ വെക്കുക. പേപ്പർ ചെറിയൊരു നനവുണ്ടായിക്കോട്ടെ, നനവുണ്ടാവണമെന്നില്ല, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഒരു ടൈൽസ് അതേ അളവിന് മറ്റേ ടൈൽസ് വെച്ചിട്ട് നമ്മൾ മറച്ച് വെച്ച്, അതാണ് നമ്മൾ 2 ടൈൽസ് ഇവിടെ വേണമെന്ന് പറഞ്ഞത്. എന്നിട്ട് നമ്മളിതാ ആ ടൈൽസ് പഴയ ഫസ്റ്റ് വെച്ച് ഓയിൽ, അതായത് ഓയിൽ പകർന്നു കണ്ട് കുമ്മായം പരത്തിയിട്ടുണ്ടായിരുന്ന അടിയത്തെ ടൈൽസ് നമുക്ക് എല്ലാം ഇളക്കിയിട്ട്, ഇതൊക്കെ ഉണ്ടോ, ഇളക്കി കഴിഞ്ഞപ്പോൾ ചെറിയ ഒരു ഇതൊക്കെ ഉണ്ടാവും കുമ്മായം ഒട്ടിപ്പിടിച്ച്. കാരണം ഇത് പഴയ ടൈലാണ്, അതിൽ പഴയ കുമ്മായൊക്കെ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഒട്ടിപ്പിടിച്ചത്. പുതിയ ടൈൽസൊക്കെ ആകുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇനി നമ്മളെന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ഷേപ്പാക്കി എടുക്കട്ടോ. ഒന്ന് ചെറുങ്ങനെ അതൊരു ഒരു കോല് വെച്ച് കാണ്ടോ അല്ലെങ്കിൽ പലക വെച്ച് കാണ്ടൊക്കെ ഷേപ്പാക്കി എടുക്കുക, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇനി നമ്മളിതാ 1.25 ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തുകൊണ്ട് അതിൻ്റെ നേരെ സെൻറ്ററിൽ ഒരു ചെറിയൊരു ഓട്ട കൊടുക്കുക. അതായത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓട്ട കൊടുക്കുക. സെൻറ്റർ ഓടുകയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് 1 ഓട്ട 2 ഓട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുത്തോളി, പ്രശ്നമില്ല. ഇനി നമുക്കിതാ കുറച്ച് സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് വെള്ളം കലക്കണം. സിമെൻറ്റ് കുറച്ച് ഇട്ടുകൊണ്ട് കുറച്ച് വെള്ളം പകർന്നു കണ്ട് ഗ്രൗട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ഒരു ബ്രഷ് എടുത്തുകൊണ്ട് ഇങ്ങനെ അടിക്കുക. ഈ സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ വക്കിലേക്ക് ഗ്രൗട്ട് ബ്രഷ് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ വക്ക് പൊട്ടിപ്പോവും. നമ്മൾ വക്കുന്ന സെൻറ്ററിലേക്ക് വലിക്കുക ബ്രഷ്, അപ്പോൾ കറക്റ്റ് കിട്ടും. അപ്പോൾ നമ്മളിതാ 1 സ്റ്റെപ്പ് സെറ്റപ്പ് ആയിണേ, അതായത് അതിൻ്റെ പ്ലാറ്റ്ഫോം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ അടുത്തൊരു സാധനം പാടെ ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ഇതെടുത്തുകൊണ്ട് ഇതാ സാധനം കണ്ടില്ലേ, അതെടുത്തുകൊണ്ട് ഇതാ അവിടെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇതൊക്കെയാണ് വലിയൊരു ടൈൽസ് എടുത്ത് അതിമേൽ ഇതുപോലൊരു പേപ്പർ വെക്കുക. ഈ പേപ്പർ എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് ടൈൽസ് പേപ്പർമേൽ കുമ്മായം ഒട്ടി പിടിക്കാതെക്കാനാണ് നമ്മൾ പേപ്പർ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മളിതാ ആ പൈപ്പിൻ്റെ ഉള്ളിൽ കുമ്മായം നിറച്ചുകാണ്ട് നമ്മൾ പൈപ്പ് വലിക്കാൻ പോവുക. ഇതുപോലെ വെച്ചുകാണ്ട് ഇതാ ഒന്ന് കറക്റ്റ് ഇതാ ഈ ഒരു മൂല മാത്രം ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ട് നേരെ വലിക്കുക. ഇത് ഒരു വെറൈറ്റിയാണ് സംഭവം. നമ്മൾ വെറുതെ ഒക്കെ സമയത്തൊക്കെ ഉണ്ടാക്കി നോക്കുക. കാരണം വെച്ചാൽ നമ്മളീ മുറ്റത്ത് ഫില്ലറുകളൊക്കെ ഉള്ള വീടുകളൊക്കെ വെക്കാൻ പറ്റും നല്ലൊരു മോഡൽ ചട്ടിയാട്ടോ. അപ്പോൾ നമ്മളിതാ ഈ പൈപ്പ് വലിച്ചത് ഒരു 1.5 ഇഞ്ചിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. ആ 1.5 ഇഞ്ച് എന്നുള്ളത് വേണമെങ്കിൽ 1 ഇഞ്ചാക്കുക, ഒരു 2 ഇഞ്ചാക്കുക, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞങ്ങളിതാ ഇവിടെ 1.5 ഇഞ്ചിൻ്റെ കഷ്ണങ്ങളാണ് മുറിക്കണത്. അത് 1.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ 1.5 ഇഞ്ചാവുമ്പോൾ എന്താ പറയുക, നമുക്കൊരു 2 കട്ടൊക്കെ വെച്ചാൽ മതി. മറ്റേത് നമ്മൾ 1 ഇഞ്ചാവുമ്പോൾ 3 വരി വെക്കേണ്ടി വരും. അതിനോണ്ടാണ് ഞങ്ങൾ 1.5 ഇഞ്ചിൽ ഈ സാധനമൊക്കെ ഇവിടെ മുറിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ പൈപ്പ് വലിച്ചു കഴിഞ്ഞ പാടെ തന്നെ ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് ചട്ടയം കൊണ്ട് ചെറുങ്ങനെ ഓരോ കഷ്ണം നീക്കുക. അയച്ചിട്ട് പൊട്ടിപ്പോകുന്നില്ല. അങ്ങനെ നീക്കി കഴിഞ്ഞാൽ നമുക്ക് 1-2 കട്ടകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല. ഇപ്പോൾ കണ്ടോ 3 എണ്ണം വലിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഒക്കെ ഒട്ടി ഒക്കെ വെല്ലവെല്ലാം അങ്ങോട്ട് നീക്കി ഇതാ ഓരോന്ന് വെട്ടുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ കറക്റ്റ് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താ അറിയോ, ഇതുപോലത്തെ ഒരുപാട് ചെടിച്ചട്ടികൾ നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടിച്ചട്ടി ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് പറഞ്ഞാൽ മതി, നമ്മൾ സൂപ്പറാക്കി ഉണ്ടാക്കി തരാം, അതിൻ്റെ ടെക്നിക്കും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളെന്താ എല്ലാവരും കാണണം. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളേ. അപ്പോൾ അതാ വർഷത്തെ നമ്മൾ ആ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു സ്ക്വയറിൽ ചെയ്തിട്ടുള്ള കുമ്മായം എന്തൊക്കെയാണ് കറക്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേപ്പറും ആ ടൈൽസൊക്കെ ഊരിയെടുത്ത് ആ പേപ്പർ എന്തിനാണ് വെച്ചതറിയോ, ആ പേപ്പർ വെച്ചാൽ ടൈൽസ് മേൽ കുമ്മായം സെറ്റാവില്ല, അതിനും വേണ്ടിയിട്ടാണ് നമ്മളെന്താ പേപ്പർ വെച്ചത്. ഇപ്പോൾ ഇതാ നമ്മളെ സാധനം റെഡിയാണ്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടി വരുമോ, ഇതുമേൽ ഈ ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇതുമേൽ ഇതാ വെള്ളം നനയ്ക്കുക. വെള്ളം നനച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ സിമെൻറ്റിൻ്റെ പേസ്റ്റ് ഗ്രൗട്ട് തേക്കുക. പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കി അതായത് നമ്മൾ ഈ കട്ട് ചെയ്ത സാധനം ഈ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ 1.5 ഇഞ്ചിൻ്റെ ഈ സാധനം നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ പടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴുള്ള ലാഭം എന്താ പറയുക, നിങ്ങൾക്ക് പടവും പഠിക്കാൻ പറ്റും. അതായത് ഈ ചെറിയൊരു ചെടിച്ചട്ടി ഉണ്ടാക്കിയാൽ തന്നെ ഈ 1.5-ഇഞ്ചിൻ്റെ സ്ക്വയറിൽ ഈ ചെടിച്ചട്ടി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മുറ്റത്തിലെ പടവൊക്കെ പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെറിയൊരു പടവും പാടെ പഠിക്കാനുള്ള ടെക്നിക്കും പാടെ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതാ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾക്ക് മുറിക്കും മുറി അതായത് ഒരു പടവ് പഠിക്കുന്ന സമയത്ത് ഒരു ഫുൾ കല്ല് വെച്ചാൽ അതിൻ്റെ നേരെ മുകളിൽ ഹാഫ് കല്ല് വെക്കും. അങ്ങനെയല്ല നമ്മൾ പഠിക്കൽ, അതേ ടെക്നിക്ക് തന്നെ. പിന്നെ ഈ മൂല വരുന്ന സ്ഥലത്ത് ചെറുപ്പമാണെങ്കിൽ ചെറുങ്ങനെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടാവും. അതിങ്ങനെ നിങ്ങൾ ചട്ടയം കൊണ്ടൊന്ന് ചെറുങ്ങനെ ഒന്ന് ആ മൂല മാത്രം ഒന്ന് കട്ട് ചെയ്താൽ മതി, അതിന് മെഷീനൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മളിതാ ഒരു വരി വെച്ചിട്ട് ആ ഒരു വരിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഗ്രൗട്ടിൻ്റെ പേസ്റ്റ് കൊടുത്തിട്ട് 2-ാമത്തെ വരിയും വെച്ച് 2-ാമത്തെ വരി വെച്ചതിന് ശേഷം നമ്മളെന്താ ചെയ്യേണ്ടി അറിയോ, ആ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പുറംഭാഗം ഈ പുറംഭാഗത്ത് നമ്മൾ ആ പേസ്റ്റ് ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ആ മൂലയിലൊക്കെ ഇതുപോലെ എന്തെയോ ഒന്ന് ഷേപ്പാക്കി വെക്കുക. നമ്മളെ ഗ്രൗട്ട് ചെറിയ ഒരു ലൂസ് മാത്രമേ പാടുള്ളൂ. മീഡിയം പേസ്റ്റ് ഇങ്ങനെ തേച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഉണങ്ങും. ആ ഉണങ്ങിയ സമയത്ത് നമ്മൾ വിരലോണ്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ കണ്ടോ അത് ഉണങ്ങി. അത് നാളേക്ക് വെക്കാൻ നിൽക്കരുത്, ഉണങ്ങിയ സമയത്ത് തന്നെ കറക്റ്റ് ഷേപ്പാക്കി എടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല കറക്റ്റ് ഷേപ്പിൽ ഏത് മോഡൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു ഉണങ്ങിയ ബ്രഷ് എടുത്തിട്ട് എന്താ ചെയ്യുക, ഒന്നിങ്ങനെ ഒന്ന് തട്ടിക്കാണ്ട് സെറ്റപ്പ് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ ഒരുപാട് മോഡൽ ചെടിച്ചട്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് കാണാൻ കഴിയും പല ചാനലിലും ഇംഗ്ലീഷ് ചാനലിലൊക്കെ ഒരുപാട് ചെടിച്ചട്ടി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ എല്ലാ ചെടിച്ചട്ടി നമ്മൾ നിഷ്പ്രയാസം ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടി വെച്ചാൽ സപ്പോർട്ട് ചെയ്താൽ മതിയേ. പിന്നെ നമ്മളിതാ ആ 4 കാല് വെച്ചില്ലേ, 4 കുറ്റി, ആ 4 കുറ്റി എപ്പം വെക്കണ നല്ലതെന്നറിയോ. നമ്മൾ ആ ഫസ്റ്റ് ഉണ്ടാക്കിയ സമയത്ത് തന്നെ അതിൻ്റെ മുകളിൽ ആ 4 എണ്ണം വെച്ചിക്കുകയാണെങ്കിൽ നമുക്ക് അത്രത്തോളം സുഖമുണ്ടേനി. ഞങ്ങളത് മറന്നു പോയതാ കേട്ടോ, ഒന്നും പ്രശ്നമുള്ള കാര്യമല്ല, ഒരെട്ടം ഉണ്ടാക്കുമ്പോൾ റെഡിയാവും. പിന്നെ നമ്മളിതാ കുറച്ച് വൈറ്റ് സിമെൻ്റ് അടിക്കുക. വൈറ്റ് സിമെൻ്റ് അടിച്ചാൽ എന്താ പറയുക, പെയിൻറ്റ് പിടിക്കാനൊരു സുഖം ഉണ്ടാവും. അതിനോണ്ട് ഇതാ ഇവിടെ കുറച്ച് സൈറ്റിൽ വൈറ്റ് സിമെൻ്റ് ഉണ്ടേനി, അതൊക്കെ ഫുള്ളായിട്ട് നമ്മൾ 2 കോട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞങ്ങളിതാ കുറച്ച് പെയിൻറ്റ് വാങ്ങിയണേ, ഒരു നീല പെയിൻറ്റും ഇവിടെ വെള്ള പെയിൻറ്റും തന്നെയല്ല വൈറ്റ് സിമെൻ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ ഉണ്ടാക്കുക. കണ്ടോ ആ വെള്ള പെയിൻറ്റിൻ്റെ ഇടയിലൊക്കെ ഞങ്ങളിതാ ചെറിയ പുള്ളിക്കുത്ത് കൊടുത്താണ്ടിയില്ലേ,
അപ്പോൾ സംഭവം ഒരു വെറൈറ്റി ആയിന്. അതേപോലെ ഒരുപാട് ചെടിച്ചട്ടി ഞങ്ങൾ ഉണ്ടാക്കിത്തരാം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് രണ്ട് മൂന്ന് ചെടിച്ചട്ടി ഇവിടെ ഉണ്ടാക്കിയിനി, ആര് കണ്ടിയില്ല, ആൾക്കാർ കാണൽ കുറവാണ് ചെടിച്ചട്ടിയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൻ്റെ ലിങ്ക്, ഇന്നാളുണ്ടാക്കിയതിൻ്റെ ലിങ്കൊക്കെ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും തുറന്ന് കാണുക. പിന്നെ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.